Welcome back to my channel. Appo innathe video ende morning activity aanu ṭo. Morning activity nu parayumbo innale peeda malayilu full nammalde palaya balcony garden aanu idu. Nalla growth ilokke valarnu varayirunnu. Pakshe nalla kaattu malayilu or after effect kaanichiram. Oru parambile vaaya full poi. Ee maru kodinu aa maavu kodinu poi. Appo idellam parannu porthekku poi. പിന്നെ അവിടെ നിന്നെല്ലാം പെറുക്കി കൂട്ടി ഇങ്ങനെ വെച്ചേക്കുവാണ് അപ്പൊ ഇതെല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നതാണ് വീഡിയോ അപ്പൊ ഇവർക്ക് സ്പൈഡറിനൊക്കെ ഒന്ന് ഹെയർ കട്ടിങ്ങിന്റെ ആവശ്യമുണ്ട് പിന്നെ ഇവർക്ക് പുതിയ സ്ഥലമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം പ്രൊപ്പഗേറ്റ് ചെയ്യാനുണ്ട് പിന്നെ റീപോർട്ട് ചെയ്യാനുണ്ട് ഒരു സന്തോഷമായിക്കോട്ടെ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റുമ്പോൾ അങ്ങനെ അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ ഞാനൊന്ന് ഏട്ടൻ്റെ ഹെൽപ്പിന് വിളിക്കുന്നുണ്ട് എനിക്ക് ഇന്നിപ്പോൾ ഹെൽപ്പ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഫുൾ ചെളിയും മണ്ണും ഒക്കെ ആയിട്ട് അടിയിലൊക്കെ കിടക്കുകയാണ് അതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കോണ്ടന്റ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം മൊത്തത്തിലൊന്ന് കാണാം അവസ്ഥ എങ്ങനെയാണെന്ന് ആകെ ശോക അവസ്ഥയായിരുന്നു ഈ മാവിൻ്റെ ഒരു ചില്ല ഫുൾ ഒടിഞ്ഞു പോയി അതിൻ്റെ മാങ്ങ മുള്ളിൽ പോയി കേട്ടോ പിന്നെ ഞാൻ പുറത്ത് വീണ ചെടികളൊക്കെ കൂടി കൂട്ടി വെച്ചേക്കുവാണ് നിറച്ച് ചെളിയും മണ്ണൊക്കെ ആയിട്ട് ആകെ വൃത്തികേടായിട്ടാണ് ഉള്ളത് ഇനി നമുക്കിത് ഫുൾ ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ നല്ലൊരു പണിയുണ്ട് അപ്പോൾ പിന്നെ ഇതെല്ലാം ഒരു ഓവർ ഗ്രോത്ത് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതിനെല്ലാം ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് മാറ്റവും കൂടി വേണം അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക കേട്ടോ ായിട്ട് ഞാൻ വെള്ളവും വിനീഗറും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷനാണ് എടുത്തേക്കുന്നത് നന്നായിട്ട് ക്ലീൻ ആവും ഇൻഡോർ പ്ലാന്റ്സിനാണ് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുക നമ്മൾ ഔട്ട്ഡോർ പ്ലാന്റ്സൊന്നും അങ്ങനെ ക്ലീൻ ചെയ്യാറില്ലല്ലോ അപ്പോൾ ഇതിൽ ഇവിടെ കൂടുതൽ പൊടിയും കൂടെ കൂടുതലാണ് അപ്പോൾ നമുക്ക് പൊടി പിടിച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഷൈനിങ്ങൊക്കെ പോവും അപ്പോൾ ഞാൻ എല്ലാ പ്ലാന്റും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇവർക്കൊന്ന് ഹെയർ കട്ടിങ് കൊടുക്കാം അപ്പോൾ ഈ ഡാമേജായ ലീഫൊക്കെ കട്ട് ചെയ്യലും പിന്നെ ഇവർക്ക് കുറച്ച് ഒന്ന് അധികം ഗ്രോത്ത് ഒക്കെ വരികയാണെങ്കിൽ പോത്തൂസൊക്കെ ആണെങ്കിൽ നല്ല വളർച്ച വരുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കലും ഒക്കെ ഈ ഹെയർ കട്ടിങ്ങിലാണ് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ നല്ല ലെങ്ത്തിലൊക്കെ വളർന്നു വരികയാണെങ്കിൽ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ബുഷിയായിട്ടൊക്കെ നിൽക്കും അപ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ അങ്ങനെ ബുഷിയായിട്ട് നിൽക്കുകയാണെങ്കിലായിരിക്കും ഒരു ഭംഗി ഉണ്ടാവുക പിന്നെ ഞാനിവിടെ കൂടുതലും ഇൻഡോർ പ്ലാന്റ്സാണ് വെച്ചേക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു 3 മാസത്തിലൊക്കെ ഫെർട്ടിലൈസർ കൊടുത്താൽ മതി അപ്പോൾ ഈ സീസി പ്ലാന്റിലൊക്കെ വെള്ളവും തീരെ വേണ്ട പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ നല്ല എയർ പാസേജ് ഉണ്ടാവും അപ്പോൾ അവർക്കൊരു റീഫ്രഷ് ആയിരിക്കും പിന്നെ ചെയ്യുന്നത് റീപോട്ടിംഗ് ആണ് റീപോട്ടിംഗ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാന്റ് ഇപ്പോൾ നല്ല വളർച്ചയൊക്കെ വന്നു കഴിഞ്ഞിട്ട് അതിൽ നിൽക്കാൻ സ്ഥലം ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് അവരെ ഒന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതാണ് അവർക്കൊരു മൈൻഡൊക്കെ ഒന്ന് ഫ്രഷാവും സ്ഥലമൊക്കെ മാറുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നല്ല ഗ്രോത്തിൽ വളരാനായിട്ടും ഒരു സ്പേസ് കിട്ടും പിന്നെ അവർക്ക് കൂടുതൽ ഫെർട്ടിലൈസർ കിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് റീപോർട്ട് ചെയ്യാം ഇതിപ്പോൾ കുറച്ച് ഒരു തണ്ട് വീണിട്ട് വളർന്നാൽ തോന്നുന്നു കുറച്ച് ടേർട്ടിൽ വൈൻ ആണ് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കയറൊന്നും വേണ്ട അപ്പോൾ ചെറിയൊരു പോട്ടിലേക്ക് ഞാൻ മണ്ണ് നിറച്ചങ്ങ് വെച്ചേക്കുന്നു എന്നേ ഉള്ളൂ പിന്നെ നമുക്ക് ഈ അലോവേരയും ഇപ്പോൾ ഇതിൽ നിൽക്കാൻ ചെറിയ ചട്ടി ആയതുകൊണ്ട് അതും നമുക്കൊന്ന് റീപോർട്ട് ചെയ്യാം വലിയൊരു പാത്രത്തിലേക്ക് ഇളക്കി മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അലോവേരയ്ക്ക് നമ്മൾ ഈ
നമ്മുടെ ടെറസിലൊക്കെ പിടിച്ചു നിൽക്കുന്ന പായൽ ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു പച്ചക്കളർ, അതിങ്ങനെ ഉണങ്ങിയതൊക്കെ മുറിച്ചിട്ട് കൊടുത്താൽ നന്നായിട്ട് വളരും അതിന് കേട്ടോ. പിന്നെ ഈ റോസച്ചെടി നന്നായിട്ട് അങ്ങോട്ട് ഉണങ്ങിപ്പോയി, അപ്പോൾ ഇതിനെ നമുക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് പുതിയൊരു റോസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇത്. പിന്നെ ഈ ചട്ടിയാണെങ്കിൽ ഈ റോസാച്ചെടി വെക്കാൻ വേണ്ടിയിട്ട് റിസർവ് ചെയ്തേക്കുവാണ്. അപ്പോൾ എപ്പോഴും അതിൽ റോസാച്ചെടി തന്നെയാണ് വെക്കുക. അപ്പോൾ ഇത് നല്ല ഭംഗിയില്ലേ, നല്ല കളറൊക്കെ ആയിട്ട് ഉണ്ടായി. പിന്നെ ഇത് സിങ്കോണിയോ ആണ്. ഇപ്പോൾ സിങ്കോണിയോ നമുക്ക് പോട്ട് ചെറുതായതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇൻഡോർ പ്ലാന്റ്സ് പോട്ട് ചെയ്യാന്നൊക്കെ ഞാൻ നേരത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇതും ഇതുപോലെ തന്നെയാണ്, പ്ലാന്റ് റീപോട്ടിംഗ് ആണ് നമുക്ക് കൂടുതലായിട്ടും വന്നത്. കാരണം ഇങ്ങനെ ചട്ടിയിൽ തിങ്ങിക്കൂടി വളർന്നിട്ട് ഇവർക്ക് നിൽക്കാൻ സ്ഥലം ഇല്ലാണ്ടാകുമ്പോൾ കുറച്ചും കൂടി വലിയ പോട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഫെർട്ടിൽ വൈൻ ഒക്കെ കൂടി മറിഞ്ഞു പോയപ്പോൾ ഞാൻ എല്ലാ ചട്ടിയിലെയും കൂടി എടുത്തിട്ട് ഒരു ചട്ടിയിൽ അങ്ങ് വെച്ചതാണ്. ഇതിൽ ഒരുപാട് ഡാമേജ് ആയ ഫെർട്ടിൽ വൈൻ ഉണ്ട്, അപ്പോൾ അതൊന്ന് മാറ്റുകയും വേണം. പിന്നെ ഈ ഫെർട്ടിൽ വൈൻ എല്ലുപൊടി നല്ല ഇഷ്ടമാണ്, അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് തഴച്ച് വളരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഇതിൽ നിന്ന് ഇതിൻ്റെ ഒന്ന് ട്രിം ചെയ്ത് തന്നെ വെക്കുന്നത്, കുറച്ച് നല്ല പോഷൻ മാത്രം എടുത്തിട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. പോത്തോസ് ട്രിം ചെയ്തതൊക്കെ നമുക്ക് വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്ത് തന്നെ എടുക്കാം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ഞാനൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. പിന്നെ വീണ്ടും ഇവിടെ മഴ തന്നെ തുടങ്ങി, ഒരക്ഷയില്ലാത്ത മഴ. എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ.